കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഒന്നിച്ച് പോരാടണമെന്ന് പ്രഖ്യാപിച്ച CMP 11 പാർട്ടി കോൺഗ്രസിന് കൊച്ചിയിൽ തുടക്കമായി. രണ്ടാം ദിവസമായ ഇന്ന് പ്രതിനിധി സമ്മേളനവും സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയും നടക്കും. രാജേന്ദ്ര മൈതാനിൽ നിന്നും ആരംഭിച്ച വൻ റാലിയോടെയാണ് CMPയുടെ 11 പാർട്ടി കോൺഗ്രസിന് കൊച്ചിയിൽ തുടക്കമായത്. പാർട്ടി കോൺഗ്രസിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം മറൈൻ ഡ്രൈവിലെ ഗൗരിയമ്മ നഗറിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. CMP UDFന്റെ ഹൃദയമാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ ഒന്നിച്ച് പോരാടണമെന്നും VD സതീശൻ പറഞ്ഞു. ഇടതുമുന്നണി ഡൽഹിയിൽ നടത്താനിരുന്ന സമരം പൊതുസമ്മേളനമാക്കി മാറ്റിയെന്നും മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്താൻ ഭയമാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിനെതിരായി സംസാരിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ല. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ ഭയപ്പെട്ടാണ് നടക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് എന്തുപറ്റി ഈ CPMന്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അതിന്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ UDF കൺവീനർ MM ഹസൻ, JSS നേതാവ് രാജൻ ബാബു, ഒറീസയിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് അജയ് റാവത്ത് തുടങ്ങിയവർ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. പാർട്ടി കോൺഗ്രസിന്റെ രണ്ടാം ദിവസമായ ഇന്ന് പ്രതിനിധി സമ്മേളനം CP ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സംഘടനാ റിപ്പോർട്ട് അവതരണവും റിപ്പോർട്ടിന്മേൽ ചർച്ചയും നടക്കും. January 30 മതേതര ഇന്ത്യ മതരാഷ്ട്രമാകുമോ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. PK കുഞ്ഞാലിക്കുട്ടി, K ചന്ദ്രൻപിള്ള, പ്രകാശ് ബാബു തുടങ്ങിയവർ പങ്കെടുക്കും. അന്ന് വൈകിട്ടാണ് കേന്ദ്ര കൌൺസിൽ തെരഞ്ഞെടുപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.